എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഓൺലൈൻ പോർട്ട്ഫോളിയോ എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. സാധാരണ കുട്ടികൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് വാട്സാപ്പ് വഴിയാണ് അവർ അയച്ചു തരുന്നത്. അത് കുറേ കാലം കഴിയുമ്പോൾ നമുക്കത് ഫയലുകളൊക്കെ നഷ്ടപ്പെടുന്നതായി നമുക്ക് കാണാൻ. മാത്രവുമല്ല, മൊബൈൽ ഫോണിൽ ഒരുപാട് സ്റ്റോറേജ് നമുക്ക് നഷ്ടമാവും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഫയലുകളൊക്കെ കുട്ടികളുടെ പേരിൽ തന്നെ എങ്ങനെ സേവ് ചെയ്ത് വയ്ക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായി നമ്മളുടെ ഫോണിൽ ഡ്രൈവ്, ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതെല്ലാവരും ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഡ്രൈവ് ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാനിവിടെ ഡ്രൈവ് ഓപ്പൺ ചെയ്യുന്നു. ഡ്രൈവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ ചിലപ്പോൾ ചില ഫോൾഡറുകളൊക്കെ കാണും, അല്ലെങ്കിൽ ചിലത് എം ടി ആയിരിക്കും. ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതായി കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോഴതിൽ ഫോൾഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അൺടൈറ്റിൽഡ് ഫോൾഡർ എന്ന് കാണിക്കും. അപ്പോൾ അവിടെ ഒരു പേര് കൊടുക്കുക. ഞാനിവിടെ ക്ലാസ് 3 എന്ന് കൊടുക്കുകയാണ്. ക്ലാസ് 3 എന്ന് കൊടുത്തു. അതിനുശേഷം ക്രിയേറ്റ് എന്ന് കൊടുക്കുക. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നമുക്കവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ആയതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഫോൾഡറാണിത്. ഈ ഫോൾഡറിൽ ഞാനിനി ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ക്ലാസ് 3 എന്ന് പറയുന്ന ആ ഫോൾഡറിനകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. ഇനി ക്ലാസ് 3 മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരുകളാണ് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഫോൾഡർ ക്ലിക്ക് ചെയ്യുന്നു, കുട്ടിയുടെ പേര് കൊടുക്കുന്നു. അരുൺ ഒരു കുട്ടിയുടെ പേരാണ്. അതിനുശേഷം ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ ക്ലാസ് 3 അരുൺ എന്നുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി. ഇനി നമ്മുടെ ക്ലാസ്സിലൊരു 40 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ആ 40 കുട്ടികളുടെയും പേര് ഇവിടെ നമുക്ക് കൊടുക്കാം. വീണ്ടും എന്ത് ചെയ്യുന്നു, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഫോൾഡർ കൊടുക്കുന്നു. കണ്ണൻ എന്ന് ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് കൊടുക്കുന്നു. അപ്പോഴേക്കും അടുത്ത ഫോൾഡറായി. അപ്പോൾ ഇതുപോലെ നമുക്ക് വീണ്ടും ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ധാരാളം ഫോൾഡറുകൾ, കുട്ടികളുടെ പേരിൽ ഒരുപാട് ഫോൾഡറുകൾ നമുക്കിതിൽ എടുക്കാൻ സാധിക്കും, തയ്യാറാക്കാൻ സാധിക്കും. അതിനുശേഷം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഈ അരുൺ എന്ന് പറയുന്ന കുട്ടിയുടെ ഫോൾഡറിനുള്ളിൽ അവൻ പഠിക്കുന്ന സബ്ജക്റ്റുകളാണ് ഞാൻ ഇവിടെ ഫോൾഡറാക്കി എൻ്റർ ചെയ്യാൻ പോകുന്നത്. അതിനായി ഇനി അരുണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ അരുണിൻ്റെ പേജ് ഓപ്പണായി. അപ്പോൾ നോ ഐറ്റംസ് എന്നാണ് ഇവിടെ കാണുന്നത്. അതിനുശേഷം വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഫോൾഡർ കൊടുക്കുന്നു. അതിൽ മലയാളം കൊടുക്കുന്നു. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി. വീണ്ടും ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഫോൾഡർ കൊടുക്കുന്നു, ഇംഗ്ലീഷ്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വീണ്ടും പ്ലസ് ബട്ടൺ അടിക്കുന്നു. എത്ര സബ്ജക്റ്റുകളുണ്ടോ അത്രയും സബ്ജക്റ്റുകൾ നമുക്കിവിടെ ചേർക്കാൻ സാധിക്കും. ഇപ്പോൾ അരുണിൻ്റെ ഫോൾഡറിൽ, ക്ലാസ് 3 എന്നുള്ള ഫോൾഡറിൽ അരുൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അരുണിൻ്റെ അറബിക്ക്, ഇംഗ്ലീഷ്, മലയാളം എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകൾ നമുക്കിവിടെ എൻ്റർ ചെയ്ത് ചേർക്കാൻ സാധിക്കും. ഇനി ഈ കാണുന്ന അറബിക്ക് ഫോൾഡർ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എം ടി ഫോൾഡറാണ്, ഇതിനകത്തൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നമുക്ക് ഈ ഫോൾഡറിൻ്റെ കളറൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അതിനായി ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് കളറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് കളറുകൾ കാണും, അതിലിഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫോൾഡറിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എല്ലാ ഫോൾഡറിലും നമുക്ക് എന്ത് ചെയ്യാം, കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. മലയാളത്തിനാണെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, ചേഞ്ച് കളർ കൊടുക്കുക, ഇഷ്ടമുള്ള കളർ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഫോൾഡർ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ കാണുന്ന മലയാളം ഫയൽ കുട്ടി ചെയ്യുന്ന പ്രവർത്തനം നമുക്ക് ഈ ഫോൾഡറുകൾ നമുക്ക് കുട്ടികൾക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഫോൾഡറിലേക്കായിരിക്കും കുട്ടികൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന മലയാളത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അത് എം ടി ആണ്, അതിനകത്ത് ഒന്നും തന്നെ ഇല്ല. വീണ്ടും ബാക്കിലേക്ക് വരുന്നു. ഈ കാണുന്ന മലയാളം ഫോൾഡർ അരുൺ എന്ന് പറയുന്ന കുട്ടിയുടെ
ഈ മലയാളം ഫോൾഡറാണ് ഞാൻ കുട്ടിക്ക് അയച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി ഞാൻ ഒന്ന് വേണമെങ്കിൽ ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വന്നിട്ട് അരുൺ എന്ന് പറയുന്ന ഈ ഫോൾഡറിൻ്റെ ഈ ഭാഗത്ത് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഷെയർ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ താഴെ നോട്ട് ഷെയർഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്ക് ഷെയറിംഗ് ഓഫ് എന്നാണ് ഇവിടെ കാണുന്നത്, ഓൺലി യു ക്യാൻ ആക്സസ് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാനതിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും എനി വൺ വിത്ത് ദ ലിങ്ക് ക്യാൻ വ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. വീണ്ടും അതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ക്യാൻ വ്യൂ എന്നുള്ളതാണ് ടിക്കായിട്ട് ഇവിടെ ഉള്ളത്. ഇവിടെ ക്യാൻ ഓർഗനൈസ് ആൻഡ് ആഡ് ആൻഡ് എഡിറ്റ് എന്നുള്ളതിൽ മാർക്ക് ചെയ്യുക, ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോഴേക്കും ആ ഫോൾഡർ എനി വൺ വിത്ത് ദ ലിങ്ക് ക്യാൻ ഓർഗനൈസ് ആൻഡ് ആഡ് ആൻഡ് എഡിറ്റ് എന്നുള്ള ഇതിലേക്ക് മാറും. ഇനി അതിന് ശേഷം ബാക്ക് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ ബാക്കിലേക്ക് വരിക. ഈ ഷെയർ ഓപ്ഷൻ ക്ലോസ് ചെയ്യുക. അപ്പോൾ വീണ്ടും അരുൺ എന്നുള്ള ആ ഫോൾഡർ വന്നു. ഇനി വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്കിവിടെ കാണാം ലിങ്ക് ഷെയറിംഗ് ഓൺ എന്നുള്ളത് ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നു, ഒരു പച്ച നിറത്തിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇനി എന്ത് ചെയ്യുക, ഈ കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ലിങ്ക് കോപ്പിഡ് ടു ക്ലിപ്പ് ബോർഡ് എന്ന താഴെ നമുക്ക് എഴുതി കാണിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സാപ്പിലേക്ക് പോവുക. വാട്സാപ്പിലേക്ക് പോയി ഏത് കുട്ടിയുടെ വാട്സാപ്പാണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് എന്ത് ചെയ്യുക, ഈ ലിങ്ക് താഴെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. താഴെ ക്ലിപ്പ് ബോർഡിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോൾ അവിടെ പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് കൊടുക്കുമ്പോൾ ആ ലിങ്ക് അവിടെ കോപ്പി ആയത് കാണാൻ സാധിക്കും. അരുൺ എന്ന് പറയുന്ന കുട്ടിയുടെ ആ ലിങ്കാണ് അവിടെ കോപ്പി ആയത്. ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക, എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോഴേക്കും ഈ ഫോൾഡർ അവിടെ റെഡി ആയത് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾക്ക് ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാനായി നമ്മൾ ഈ കാണുന്ന അരുൺ എന്ന് പറയുന്ന ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ആ ഫോൾഡർ ഇവിടെ റെഡിയാവും. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ നമുക്ക് സെലക്ട് ചെയ്യുക, ഏത് വിഷയത്തിലേക്കാണോ അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ അറബിക്കാണ്. അപ്പോൾ അറബിക്ക് എന്ന് പറയുന്ന ഫോൾഡർ ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഈ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അലോ ഡ്രൈവ് ടു ടേക്ക് പിക്ചേഴ്സ് ആൻഡ് റെക്കോർഡ് വീഡിയോ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അലോ കൊടുക്കുക. അപ്പോഴേക്കും ഇത് ക്യാമറയിലേക്ക് നമുക്ക് മാറുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ കാണുന്ന ഈ ഒരു ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിവിടെ ഫോട്ടോ എടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ അത് സ്കാൻ ആയിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഈ കാണുന്ന ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമുക്കിവിടെ സ്കാൻ ടു PDF എന്ന് പറയുന്നൊരു ഭാഗം വരും. നമുക്കിത് മുകളിൽ കാണുന്ന ഈ കാണുന്ന ക്രോപ്പ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രോപ്പ് ചെയ്യാം. ഏതെങ്കിലും സൈഡ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ കിട്ടുന്നില്ലയോ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രോപ്പ് ചെയ്യാം. ശേഷം ഈ കാണുന്ന ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക, ടിക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ഈ ഫയല് ഇതിൽ സ്കാൻ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അറബിക്ക് എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മുടെ ആ ഒരു ഫയല് PDF ഫോർമാറ്റിലേക്ക് സ്കാൻ ആകുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന് നെറ്റ് നമുക്ക് വേണ്ടതുണ്ട്, അല്പം സമയമെടുക്കും. ഓക്കെ, എൻ്റെ ഫോണിൽ ഇൻ്റർനെറ്റ് അല്പം സ്ലോ ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ റൺ ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഓട്ടോമാറ്റിക്കലി ഇത് ഇൻ്റർനെറ്റ് സ്പീഡ് ആകുമ്പോൾ ഇത് ഇതിലേക്ക് ഡൗൺലോഡ് ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെയാണ് നമ്മൾ ഓരോ ഫോൾഡറിലേക്കും വിഷയങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത്. വാട്സാപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണിത്. അപ്പം എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം നമ്മളുടെ അധ്യാപകന് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് അധ്യാപകൻ്റെ ഫോൾഡറിലെ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. ഡ്രൈവിൽ
ഈ കാണുന്ന നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ക്ലാസ് 3 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ അരുൺ കുട്ടിയുടെ പേരെടുക്കുക. പേരെടുത്തതിന് ശേഷം അറബിക്ക് എന്നുള്ളത് എടുക്കുമ്പോൾ അതിൽ നമുക്ക് ഈ കുട്ടിയുടെ പ്രോഗ്രാം, കുട്ടികൾ ചെയ്തിട്ടുള്ള ഫോട്ടോ നമുക്ക് സ്കാൻ ആയത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. എൻ്റെ ഫോണിൽ ഇൻ്റർനെറ്റ് സ്ലോയാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ റണ്ണാകുന്നത്. ഓക്കെ, താങ്ക് യു.